ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പിബി ജീസസ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ വചനവിരുന്നിൽ പങ്കുചേരുമ്പോൾ നമ്മളിന്ന് വിശുദ്ധ ഫ്രാൻസിസ് സാലസിനോട് ചേർന്ന് ധ്യാനിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഒരുപക്ഷെ നിങ്ങൾ ശ്രവിച്ചവരാണെങ്കിൽ ഒരു വിഷയം അവതരിപ്പിക്കുകയുണ്ടായി, അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ കൂടി കാണുകയാണ്. വിഷയം ഇതാണ്, ഫ്രാൻസിസ് സാലസ് പറയുന്നു, കോപ വികാരങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്തുന്നതായിട്ട് അസ്വസ്ഥമാക്കുന്നതായിട്ട് കാണുന്നെങ്കിൽ അതിനുള്ള പരിഹാരമാർഗം, നടുക്കടലിൽപ്പെട്ട് എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് മൂലം നടുക്കടലിൽ അസ്വസ്ഥത അനുഭവിച്ച അപ്പസ്തോലന്മാർ, ശിഷ്യന്മാർ പരിഭ്രാന്തരായി ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഏതാണ്ട് അതുപോലെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് മാറേണ്ടത് ഈ കോപവികാരങ്ങളെ നിയന്ത്രിച്ച് കീഴടക്കുക എന്നതാണെന്ന് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമ്മളെ ഓർമ്മിപ്പിക്കുക. നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം, അതിൻ്റെ 22 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ, അപ്പസ്തോലന്മാർ യേശുവിനോടൊപ്പം ഒരു വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന രംഗം, കാറ്റും തിരമാലകളും വഞ്ചിക്കെതിരെ ആഞ്ഞടിച്ച് വഞ്ചിയിലേക്ക് വെള്ളം കയറി അവർ മരണം മുന്നിൽ കണ്ടപ്പോൾ ശിഷ്യന്മാർ ചെയ്തൊരു കാര്യം, ഉറങ്ങിക്കിടന്ന യേശുവിനെ വിളിച്ചുണർത്തി, ഗുരു എഴുന്നേൽക്കുക, എന്തെങ്കിലും ചെയ്യുക, ഇതാ നമ്മളെല്ലാം നശിക്കുന്നു, റൈസ് ഡു സംതിങ്, ഫോർ വി ആർ പെരിഷിങ്. അതാണ് ശിഷ്യന്മാർ പറഞ്ഞത്. യേശു എഴുന്നേറ്റു, കടലിനെ കാറ്റിനെ ശാസിച്ചു, എല്ലാം ശാന്തമായി. ഇതാണ് ലൂക്കാസ് സുവിശേഷകൻ 8-ാം അധ്യായം, അതിൻ്റെ 22 മുതലുള്ള വചനഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഫ്രാൻസിസ് സാലസ് പറയാണ്, നമ്മുടെ കോപവികാരങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന മുൻകോപം, വെറുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ അസ്വസ്ഥമാക്കുന്നതായി നമ്മൾ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ അപ്പസ്തോലന്മാരെ പോലെ ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കണം. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇതിന് പരിഹാരം ദൈവം കാണിച്ചു തരും. ഒരു 3 വചനഭാഗങ്ങൾ ബൈബിളിൽ നിന്ന് നമ്മൾ എടുത്ത് ഒന്ന് ധ്യാനിക്കുകയാണ്. ഈ വിഷയം അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങുന്നതിന് അവ നമ്മളെ സഹായിക്കും. 1-ാമത്തെ വചനം, ജെറമിയയുടെ പുസ്തകം 33-ാം അധ്യായം 3-ാമത്തെ വചനം, ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ജെറമിയ 33:3, അവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, അപ്പോൾ ഞാൻ നിനക്ക് ഉത്തരം തരും. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ കോപത്തിൽ നിന്ന്, മുൻകോപത്തിൽ നിന്ന് മോചനം കിട്ടാനാണെങ്കിലും ദൈവം പറയാണ്, വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരും. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഒരു കാലത്ത് അങ്ങേറ്റം മുൻകോപിയായിരുന്ന വ്യക്തിയെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും സൗമ്യനായ വിശുദ്ധനാകാൻ പറ്റി. കാരണം ഒരുപാട് നാളുകൾ ഇതിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ഒപ്പം ഇതിൻ്റെ വിപരീത പുണ്യം പരിശീലിക്കാൻ പരിശ്രമം നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഒരു കാലത്തെ മുൻകോപി പിന്നീട് ഏറ്റവും സൗമ്യനായ വിശുദ്ധനായി മാറിയത്. വചനം പറയുകയാണ്, വിളിച്ചപേക്ഷിക്കുക, സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരും. വീണ്ടും 2-ാമതൊരു വചനം, റോമാലേഖനം 10-ാം അധ്യായം, അതിൻ്റെ 12-13 വചനങ്ങൾ വായിച്ചാൽ കാണാൻ പറ്റും. ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുന്ന് സമ്പത്ത് വർഷിക്കും. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുന്ന് സമ്പത്ത് വർഷിക്കും. കർത്താവിൻ്റെ നാമം, മഹനീയമായ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും. ദൈവിക സമ്പത്ത് കിട്ടാനും ദൈവിക രക്ഷ സ്വന്തമാക്കാനും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. വീണ്ടും പ്രവാചകൻ 2-ാം അധ്യായം 10-ാമത്തെ വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കാം. കർത്താവിനോട് നിലവിളിച്ചിട്ട് ആരാണ് നിരാശപ്പെടേണ്ടി വന്നത്? കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ച ആരുടെയെങ്കിലും കാര്യം നടക്കാതെ പോയോ എന്ന് പറഞ്ഞാൽ, വിളിക്കേണ്ടതുപോലെ ദൈവത്തെ വിളിച്ചാൽ ആ വിളി സ്വർഗത്തിലെത്തും, അതിന് ദൈവം ഉത്തരം നൽകും എന്നുള്ള
ആ സന്ദേശമാണ് പ്രഭാഷകൻ രണ്ടാം അധ്യായം അതിൻ്റെ പത്താമത്തെ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുക. ഇക്കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധ്യാനിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം. നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കേണ്ട ഒരു മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, മേഖലകൾ കർത്താവിൻ്റെ വചനം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, കുടുംബത്തിലുണ്ടെങ്കിൽ ദൈവത്തോട് നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ കാര്യം, കോപം നമ്മളിലുണ്ടെങ്കിൽ അതിൽ നിന്നും മോചനം കിട്ടാൻ, കോപവികാരത്തെ നമ്മൾ കീഴടക്കേണ്ടതിന് ദൈവത്തോട് നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. നമുക്കതിന് എടുക്കാവുന്ന ഒരു വചനഭാഗം, സുഭാഷിതങ്ങൾ 14:29. സുഭാഷിതങ്ങൾ 14:29. പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട്, മുൻകോപി ഭോഷത്വത്തെ താലോലിക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ സന്ദേശം. മുൻകോപം നമ്മളിൽ കിടന്നാൽ വൻനാശം നമ്മൾ വിളിച്ചു വരുത്തും. മറ്റുള്ളവരിലായിരിക്കാം, നമ്മളിലായിരിക്കാം ഒരുപാട് നാശം നമ്മൾ ക്ഷണിച്ചു വരുത്തും. അതുകൊണ്ട് തന്നെ ഈ മുൻകോപം മാറാൻ ദൈവത്തോട് നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ഒരുപാട് നന്മകളുണ്ടായിട്ട് ഈ മുൻകോപം ഒരൊറ്റ കാരണത്താൽ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ വന്ന വ്യക്തികളെ എനിക്കറിയാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ സമ്മാനിച്ച വ്യക്തികളെ എനിക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇക്കാര്യം നിസ്സാരമായിട്ട് നമ്മൾ എടുക്കരുത്. മുൻകോപം അത് നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് നമ്മൾ കണ്ടാൽ മറ്റു വിഷയങ്ങളെക്കാൾ ഉപരിയായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം ഇതാണ്, എനിക്ക് ഈ മുൻകോപത്തിൽ നിന്നും മോചനം കിട്ടണം. അതിന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും സുഭാഷിതങ്ങൾ 30 അതിൻ്റെ 33 വചനം, 33 വചനം, കോപം ഇളക്കിവിട്ടാൽ കലഹമുണ്ടാകും. കോപം ഇളക്കിവിട്ടാൽ കലഹമുണ്ടാകും. ഒരു മുൻകോപിയുടെ കോപം നമ്മൾ നമ്മുടെ സംസാരം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഇളക്കിവിട്ടാൽ കലഹമുണ്ടാകും എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കേട്ടാൽ ഭയപ്പെടുന്ന ഒരു വചനഭാഗമായിട്ട് നമ്മൾ കാണണം സെന്നക്കെരിബിനെ കുറിച്ച് കർത്താവ് പറഞ്ഞൊരു കാര്യം. യെശയ്യ 37:29 വചനം വായിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. യെശയ്യ 37:29, നീ എന്നോട് കോപിക്കുകയും നിന്റെ അഹങ്കാരം ഞാൻ കാണുകയും ചെയ്തതുകൊണ്ട് ഇതാണ് ഞാൻ നിന്നോട് ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ കൊളുത്ത് നിൻ്റെ മൂക്കിലും കടിഞ്ഞാൺ നിൻ്റെ വായിലുമിട്ട് നീ വന്ന വഴിയെ നിന്നെ തിരിച്ചോടിക്കും. എത്ര ഗൗരവമുള്ള ഒരു കാര്യമാണ് ഈ മുൻകോപം എന്ന് മനസ്സിലാക്കാൻ ഈ ശിക്ഷാ നടപടിയെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. കർത്താവ് പറയാണ്, നിൻ്റെ കോപം ഞാൻ കണ്ടതുകൊണ്ട് ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എൻ്റെ കൊളുത്ത് നിൻ്റെ മൂക്കിലും കടിഞ്ഞാൺ നിൻ്റെ വായിലുമിട്ട് നീ വന്ന വഴിയെ നിന്നെ തിരിച്ചോടിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്, മുൻകോപം നമുക്കുണ്ടെങ്കിൽ, കോപവികാരം നമ്മളെ കീഴടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, അറിവ് ലഭിക്കാൻ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ കാണുന്നുണ്ട് സുഭാഷിതങ്ങൾ 2 അതിൻ്റെ 2-3 വചനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അറിവിന് വേണ്ടി ദൈവത്തോട് നീ വിളിച്ചപേക്ഷിക്കുക. അറിവ് ലഭിക്കാൻ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഹോസിയയുടെ പുസ്തകം 4 അതിൻ്റെ 6 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അജ്ഞത മൂലം എൻ്റെ ജനം നശിച്ചുകൊണ്ടിരിക്കുന്നു. പതിവുണ്ട് നമ്മൾ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അറിവ്, ദൈവികജ്ഞാനം. അത് കിട്ടാൻ ദൈവത്തോട് നമ്മൾ വിളിച്ചപേക്ഷിക്കണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മലാക്കിയുടെ പുസ്തകം 2, അതിൻ്റെ 7 വചനം എടുത്താൽ, അത് പുരോഹിതർക്ക് മാത്രമുള്ളതല്ല, ദൈവജനം മുഴുവൻ ശിരസാവഹിക്കേണ്ട ഒരു വചനഭാഗമാണ്. നിന്റെ അധരത്തിൽ നീ ജ്ഞാനം സൂക്ഷിക്കണം. നിന്റെ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം അത് അന്വേഷിച്ച് നിന്റെ പക്കലേക്ക് കടന്നു വരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
ദൈവത്തോട് നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് ഈ അറിവ് നമുക്ക് ലഭിക്കുക, ദൈവിക ജ്ഞാനം നമുക്ക് ലഭിക്കുക എന്നുള്ളത്. മൂന്നാമതായിട്ട് നമ്മൾ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കേണ്ട ഒരു മേഖലയാണ് ഒന്നാം കൽപ്പനയുടെ ലംഘനം വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരുണ കിട്ടാൻ ദൈവത്തോട് നമ്മൾ നിലവിളിച്ച് അപേക്ഷിക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 15 വരെ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ ഞങ്ങൾ ഈ പാപം നിനക്കെതിരെ ചെയ്തു, അതുകൊണ്ട് ഞങ്ങളുടെ അവകാശങ്ങളെല്ലാം ഞങ്ങൾക്ക് നഷ്ടമായി. ഒരു കാര്യം മാത്രം ഞങ്ങൾ പറയുന്നു, ഒരു പ്രാവശ്യം കൂടി ഞങ്ങളോട് കരുണ കാണിക്കുമോ? ഒന്നാം കൽപ്പന ലംഘിച്ചതിന് ദൈവത്തിൻ്റെ മുമ്പിൽ കെഞ്ചി കേണപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ജനത്തെ കാണാൻ പറ്റും. ഒരു പ്രാവശ്യം കൂടി ഞങ്ങളോട് കരുണ കാണിക്കാമോ എന്ന് ചോദിച്ചു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് നിയമാവർത്തന പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 6 മുതൽ വായിച്ചാൽ, നിയമാവർത്തനം 13-ാം അധ്യായം 6 മുതൽ വായിച്ചാൽ, വിഗ്രഹാരാധന അതിന് പ്രേരിപ്പിച്ച വ്യക്തികളെ കുറിച്ച് പോലും അവിടെ പറഞ്ഞിരിക്കുന്നത്. 6 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ, ആരെങ്കിലും നിനക്ക് അജ്ഞാതമായ ദൈവത്തെ ആരാധിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചെങ്കിൽ അവനെ കൊല്ലാൻ ആദ്യം ഉയരേണ്ടത് നിന്റെ കരങ്ങളാണ്. വീണ്ടും 1 സാമുവേൽ 12-ാം അധ്യായം 10 മുതൽ വായിച്ചാൽ, ഇസ്രായേൽ ജനം കരഞ്ഞു പറയുന്നൊരു കാര്യം, ഞങ്ങൾ ബിംബങ്ങളെ ആരാധിച്ചു, ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന രംഗം അവിടെയും നമുക്ക് കാണാൻ പറ്റും. ഇനി പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിച്ചപേക്ഷിച്ച ചില അവസരങ്ങൾ, അവസ്ഥകൾ ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. 6-7 വചനഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അക്കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ദേശത്തുണ്ടെങ്കിൽ, അത് സൂചിപ്പിക്കുന്നത് നമ്മൾ ദൈവത്തെ നിലവിളിച്ചു പ്രാർത്ഥിക്കണം. ആ മേഖലകളിൽ ഒരു മാറ്റം വരാൻ, വിമോചനം നമുക്ക് ലഭിക്കാൻ നമ്മൾ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. 1-ാമത്തെ രംഗം നമ്മൾ കാണുന്നുണ്ട്, പാപാവസ്ഥയിലും ദുരിതങ്ങൾ അനുഭവിച്ചപ്പോഴും ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അവരുടെ പാപത്തിൽ നിന്ന് മോചനം കിട്ടാൻ, നമ്മളാണെങ്കിലും ഏതെങ്കിലും പാപത്തിൽ, ദുശീലത്തിൽ, അന്ധകാര പ്രവൃത്തിയിൽ കെട്ടിയിട്ടതുപോലെ കിടക്കുന്ന ഒരവസ്ഥയുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ കാണുന്നുണ്ട് റോമാലേഖനം 2-ാം അധ്യായം 9-10 വചനങ്ങൾ വായിക്കുമ്പോൾ, ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ പാപം ചെയ്തപ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ ആരാണെങ്കിലും പാപം ചെയ്യുമ്പോൾ, ദുഷ്ടത പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ വ്യക്തതയോടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലേശങ്ങളും ദുരിതങ്ങളും നിന്നെ പിടികൂടും. പഴയ നിയമത്തിലാണെങ്കിലും 2 ദിനവൃത്താന്തം 6:23, വിലാപങ്ങൾ 5-ാം അധ്യായം, ഈ വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പാപം ചെയ്ത ഇസ്രായേൽ ജനത്തിന് ദുരിതങ്ങളുണ്ടായി. ദുരിതങ്ങൾ അനുഭവിച്ച ഇസ്രായേൽക്കാർ അനുതപിച്ച് അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു. അപ്പോൾ അവരുടെ പ്രശ്നത്തിന് കർത്താവ് പരിഹാരമായി മാറി. പറയുന്നുണ്ട്, നമ്മളും നമ്മുടെ പാപം മൂലം ദുരിതം അനുഭവിക്കുന്നവരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ആ ദൈവം ആ അവസ്ഥയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കും എന്ന്. 2-ാമത്തെ കാര്യം, കഷ്ടത കരകവിഞ്ഞൊഴുകിയപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം 32:6 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഇതേ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അത് എന്നെ സമീപിക്കത്തില്ല, എന്നെ സ്പർശിക്കത്തില്ല. കർത്താവ് കൂടെ ഇല്ലാതിരുന്നതിനാൽ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ കരകവിഞ്ഞൊഴുകിയെങ്കിൽ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ദൈവം നമ്മുടെ പക്ഷത്തേക്ക് വരുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. സങ്കീർത്തനം 107, അതിൻ്റെ വിവിധ വചനങ്ങൾ, 2-ാമത്തെ വചനം, 6-ാമത്തെ വചനം, 13-ാമത്തെ വചനം, 19-ാമത്തെ വചനം, 28-ാമത്തെ വചനം, ഇതെല്ലാം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ദുരിതത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ജനം ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ അവരുടെ കഷ്ടതയിൽ അവരെ സഹായിക്കാൻ കർത്താവ് അവരിലേക്ക് കടന്നു വന്നു. യോനാ 2:2 വായിച്ചാലും, 2 ദിനവൃത്താന്തം
പതിനഞ്ചിന്റെ നാല് വായിച്ചാലും എല്ലാം ദുരിതങ്ങളും കഷ്ടതകളും വന്നപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. അവരെ സഹായിക്കുവാൻ, അവരുടെ ദുരിതത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ ദൈവം കടന്നു വന്ന രംഗങ്ങളാണ് നമുക്കിവിടെയെല്ലാം വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. മൂന്നാമത്തെ കാര്യം, രോഗവും ദുരിതവും ജീവിതത്തെ വരിഞ്ഞു മുറുക്കിയപ്പോൾ അവർ കർത്താവിനോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. നമ്മൾ കാണുന്നുണ്ട് ജോബ് 30:28 അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതിഭയങ്കരമായ ദുരിതം, അവൻ്റെ ജീവിതം ശോകപൂർണമായി. എങ്കിലും അവൻ ചെയ്തൊരു കാര്യം, സഭയിൽ എഴുന്നേറ്റ് നിന്ന് അവൻ ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. സഭയിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ഇതുപോലുള്ള പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ രോഗാവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ മോചിപ്പിക്കുന്നത് നമുക്കും കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം 107:17 വായിക്കുമ്പോൾ, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായിത്തീർന്നു, തങ്ങളുടെ അകൃത്യങ്ങൾ മൂലം അവർ ദുരിതത്തിലായി. അവർ കഷ്ടത അനുഭവിച്ചപ്പോൾ, ദുരിതം അനുഭവിച്ചപ്പോൾ കർത്താവിനോട് അവർ നിലവിളിച്ച് അപേക്ഷിച്ചു. കർത്താവ് വചനമയച്ച് അവർക്ക് സൗഖ്യം നൽകി. അതുകൊണ്ട് രോഗങ്ങൾ ദുരിതങ്ങൾ നമ്മളെ വരിഞ്ഞു മുറുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കർത്താവിനോട് നിലവിളിക്കുക. ഇസ്രായേൽക്കാരെ സഹായിച്ച ദൈവം നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ സുഖപ്പെടുത്തുവാൻ കടന്നു വരും എന്നുള്ള കാര്യം ഹൃദയത്തിൽ നമുക്ക് ഉറപ്പിക്കാം. അടുത്തത്, ശത്രുക്കൾ നമുക്കെതിരെ ഉയരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. കാരണം അതാണ് ഇസ്രായേൽ ജനം ചെയ്തത്. സങ്കീർത്തനം 56:9 വീണ്ടും യോശുവയുടെ പുസ്തകം 10:16 വചനഭാഗം വായിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഗുഹയിൽ ഓടിയൊളിച്ച 5 രാജാക്കന്മാർക്കെതിരെ യോശുവ ചെയ്തൊരു കാര്യം, അവരെ പിടിച്ചു കെട്ടി അടിച്ചു കൊന്ന് മരത്തിൽ കെട്ടിത്തൂക്കി. അതിനുശേഷം യോശുവ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ കർത്താവിൻ്റെ കൂടെ നിന്നാൽ നിങ്ങളുടെ ശത്രുക്കളോട് ഇതുപോലെ തന്നെ കർത്താവ് പ്രവർത്തിച്ചുകൊള്ളും എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ഏറ്റവും നല്ല ഒരു കാര്യം പ്രതികാര ചിന്തയോടെ നമ്മൾ അവർക്കെതിരെ പോകണ്ട, ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. മറ്റൊന്ന്, നിന്ദനവും അപമാനവും ക്ലേശവും നമ്മൾ നേരിടുമ്പോൾ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിൽ നിന്ന് കർത്താവ് നമുക്ക് മോചനം തരും. നിയമാവർത്തനം 26:1 വചനങ്ങൾ വായിക്കുമ്പോൾ, ഈജിപ്തുകാരുടെ നിന്ദനം അപമാനം, അവരിൽ നൽകിയ ക്ലേശങ്ങൾ, ഇതെല്ലാം അനുഭവിച്ച ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അവരെ ദൈവം മോചിപ്പിക്കുന്ന, അവരെ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് നയിക്കുന്ന ദൈവത്തെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. മറ്റൊന്ന്, അനീതി സഹിക്കേണ്ടി വരുമ്പോൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ കാണുന്നുണ്ട് 21:16 വായിക്കുമ്പോൾ, സങ്കീർത്തനം 34:17 വായിക്കുമ്പോൾ, നീതിമാന്മാർ കർത്താവിനോട് നിലവിളിക്കുമ്പോൾ അവരെ സഹായിക്കാൻ കർത്താവ് കടന്നു വരും. അനീതി നമ്മൾ സഹിക്കുമ്പോൾ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ഹാഗാറിനെയും ഇസ്മായിലിനെയും സഹായിച്ച കർത്താവ് നമ്മളെ സഹായിക്കും. അവസാനമായിട്ട്, മരണം മുന്നിൽ കാണുമ്പോൾ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. 2 ദിനവൃത്താന്തം 18:31, യഹോഷാഫാത്ത് മരണം മുന്നിൽ കണ്ടപ്പോൾ കർത്താവിനോട് നിലവിളിച്ചു, അവൻ രക്ഷിക്കപ്പെട്ടു. ദാനിയേൽ 13:34 വായിച്ചാൽ, ദാനിയേൽ 13:34, സൂസന്ന മരണം മുന്നിൽ കണ്ടു, അവൾ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവം അവളെ രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽക്കാരെ പോലെ തന്നെ ദൈവം നമ്മളെ കാണുന്നത് കൊണ്ട് അവർ ചെയ്ത ഈ നിലവിളി വ്യത്യസ്ത അവസരങ്ങളിൽ നമ്മൾ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ ആ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ ബോധ്യത്തോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ദുഃഖങ്ങൾ, വേദനകൾ, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഒക്കെ നേരിടുന്നവരായിരിക്കാം നമ്മൾ.
നമ്മൾ വചനം കേട്ടവരല്ലേ. ഇന്നത്തെ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, കോപ വികാരങ്ങൾ നമ്മളെയോ മറ്റുള്ളവരെയോ മുറിപ്പെടുത്തുന്ന രീതിയിൽ കോപവികാരങ്ങൾ നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി, വിളിക്കുക, നിലവിളിക്കുക, ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ആ നിലവിളി ദൈവം കേൾക്കും, നിങ്ങളുടെ പ്രശ്നത്തിന് ദൈവം പരിഹാരം കാണിച്ചു തരും. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും ഒരു നിലവിളി, ഹൃദയത്തിൽ നിന്നുയരുന്ന ഒരു നിലവിളി, വിശ്വാസത്തോടെയുള്ള ഒരു നിലവിളി, അത് ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയരുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാവും. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും, ആ നിലവിളിക്ക് ദൈവം ഉത്തരം നൽകും. ചെറിയ കാര്യം മുതൽ മരണം മുന്നിൽ വന്നപ്പോൾ പോലും ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിച്ച രംഗങ്ങൾ വചന വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് നോക്കാം. രക്ഷകനായ കർത്താവ്, സർവശക്തനായ ദൈവം ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം നിലവിളിച്ചാൽ ആ നിലവിളിക്ക് ദൈവം ഉത്തരം നൽകിയിരിക്കും. ആ വലിയ ബോധ്യത്തോടെ ജീവിക്കുന്ന വിശ്വാസത്തോടെ ആയിരിക്കട്ടെ ഈ ആരാധനയുടെ സമയത്ത് ദൈവത്തോട് നമ്മൾ നിലവിളിക്കുന്നത്. നമുക്കാവശ്യമായ അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മുൻകോപം, മറ്റ് ചില ദുശീലങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട്ടുമാറാൻ നമ്മൾ ഈ ദൈവത്തോട് നിലവിളിക്കാൻ പോകുന്ന സമയമാണ്. നിങ്ങളുടെ എല്ലാ അവസ്ഥകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഉയർത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം കർത്താവിനെ സ്തുതിക്കുകയും ആ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സർവശക്തനായ അങ്ങ് നിലവിളി കേൾക്കുന്ന ദൈവമാണ്. നിലവിളിക്കുന്നവരുടെ നിലവിളിക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. അങ്ങയോട് നിലവിളിച്ചവരാരും ഇന്നുവരെ നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. ആ ബോധ്യത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും ഇപ്പോൾ അങ്ങ് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവർ, നമുക്ക് ദിവ്യകാരുണ്യ നാഥനോട് ചേർന്ന് നിൽക്കാം. വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ നിലവിളിക്കുമ്പോൾ ആ നിലവിളി കർത്താവിൻ്റെ സന്നിധിയിലെത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. എളിമപ്പെട്ട് വിളിക്കണം, വിശ്വാസത്തോടെ വിളിക്കണം, ദൈവത്തെ സ്നേഹിച്ച് ആ ദൈവത്തെ വിളിക്കണം. നമ്മൾ നിലവിളിച്ചാലും ആ നിലവിളി സ്വർഗത്തിലെത്താതെ പോകുന്ന ചില കാരണങ്ങൾ വചനം നമ്മളെ ഓർമ്മിപ്പിച്ചു. പൊള്ളയായ നിലവിളി കർത്താവ് സ്വീകരിക്കില്ല. ജീവിതത്തിൽ നിന്നും പാപം തുടച്ചു മാറ്റാതെ നമ്മുടെ പാദങ്ങൾ പാപത്തിൽ ഇറങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എത്ര വിളിച്ചാലും ആ വിളി സ്വർഗത്തിൽ എത്തണമെന്നില്ല. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം, വിശ്വാസത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ആർക്കെല്ലാം വേണ്ടി ദൈവത്തോടിപ്പോൾ വിളിച്ചപേക്ഷിക്കണം. പരിശുദ്ധാത്മാവ് നമുക്ക് പ്രചോദനം തരും. ആ വ്യക്തികളെ, നമ്മുടെ തന്നെ അവസ്ഥകളായിരിക്കണമെന്നില്ല, നമുക്കറിയാവുന്ന മറ്റ് പല വ്യക്തികൾക്ക് വേണ്ടി നിലവിളിക്കേണ്ടതുണ്ട്. ആ വ്യക്തികളെല്ലാം ഇപ്പോൾ മനസ്സിൽ കാണുക, ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തുക. കർത്താവേ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഹൃദയം കൊണ്ട് അങ്ങേ വിളിച്ചാൽ ആ വിളി അവിടുത്തെ പക്കലെത്തും. അവിടുന്ന് സ്വർഗം തുറന്ന് അനുഗ്രഹം വർഷിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തിത്തരും. അവിശ്വാസത്തോടെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഞങ്ങളുടെ കൊച്ചുകൊച്ചാഗ്രഹങ്ങളിലേക്ക് പോലും കർത്താവേ അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക് കർത്താവേ അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ കരങ്ങൾ തുറന്നു പിടിച്ച് പ്രാർത്ഥിക്കേണ്ടവർക്ക് അങ്ങനെ കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ കർത്താവിൻ്റെ കരളലിയും, ആ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. നമ്മുടെ സ്വരമൊന്നുയർന്ന് ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ ആ വിളി ദൈവം കേട്ട് നമ്മളെ അനുഗ്രഹിക്കും. ആ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, അവിടുത്തെ വചനം കേട്ട് ഹൃദയം വചനം കൊണ്ട് നിറച്ചവരാണ് ഈ മക്കൾ. ഇപ്പോൾ ഇതാ ദിവ്യകാരുണ്യനാഥ, അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. കർത്താവേ, അങ്ങയോട് നിലവിളിച്ചവരെല്ലാം ആ നിലവിളിക്ക് അതിനുള്ള ഉത്തരം അവരുടെ ജീവിതത്തിൽ കണ്ടവരാണ്. ഇന്നുവരെ അങ്ങയോട് വിളിക്കേണ്ടതുപോലെ വിളിച്ചപേക്ഷിച്ചിട്ട് നിരാശപ്പെടേണ്ടി വന്ന ഒരൊറ്റ വ്യക്തി പോലുമില്ല.
കർത്താവെ, ആ ബോധ്യത്തോടെ ഞങ്ങളും ഇപ്പോൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുകയാണ്. ഈ മക്കളെ അറിയുന്നവൻ അങ്ങാണ്, ഇവരെ സഹായിക്കാൻ കഴിവുള്ളവൻ അങ്ങാണ്, ഇവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുവാൻ കഴിവുള്ളവൻ അങ്ങാണ്. കർത്താവെ, അവിടുത്തെ കരം ഈ മക്കളുടെ മേൽ ഉയർത്തണമേ. ആശീർവദിക്കുന്ന കരം, സുഖപ്പെടുത്തുന്ന കരം, താങ്ങി നിർത്തുന്ന കരം, ആ വലിയ കരുത്തുറ്റ കരം ഈ മക്കളുടെ മേൽ, ഇവരുടെ കുടുംബങ്ങളുടെ മേൽ അവിടുന്ന് ഇപ്പോൾ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ ആശീർവദിക്കണമേ. ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് കൈക്കൊള്ളണമേ. ഇവരുടെ എല്ലാ നൊമ്പരങ്ങൾ, വേദനകൾ, രോഗങ്ങൾ അവിടുന്ന് ഇപ്പോൾ കൈക്കൊണ്ട് ഇവരെ സുഖപ്പെടുത്തി ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തി അനുഗ്രഹിക്കുവാനും പൗരോഹിത്യത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ ഉയർത്തിയ എല്ലാ മക്കളെ, അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിപ്പോൾ ശിരസ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഏറ്റെടുക്കാം. പരിശുദ്ധ പരമകാരുണ്യ